റീനീറ്റ് റീനീറ്റ് എന്ന് ഒരുപാട് ചാനലുകളിലും ഒരുപാട് കമൻറ്റ് സെക്ഷനുകളിലും പോയി മക്കൾ ഒരുപാട് ഒച്ചയുണ്ടാക്കി. നിങ്ങൾ അവരവരുടേതായ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ ട്വിറ്ററിലൂടെയൊക്കെ ഒരുപാട് പേര് പ്രതികരിച്ചു. എന്നിട്ട് ഇതായിപ്പോൾ NTA ഒരു റീനീറ്റിൻ്റെ അനൗൺസ്മെൻറ്റുമായിട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് ഒട്ടും തൃപ്തികരമല്ലാത്ത ഒരു അനൗൺസ്മെൻറ്റാണിത് അല്ലേ? യെസ്. അപ്പോൾ ഹൈ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, വൺസ് അഗെയിൻ വെൽക്കം. നിങ്ങളോട് വളരെയധികം വിഷമത്തോടെയാണ് ഞാനിവിടെ സംസാരിക്കാൻ വന്നിരിക്കുന്നത്. ബിക്കോസ് NTA തന്നിരിക്കുന്ന ഈ അനൗൺസ്മെൻറ്റ് ഒട്ടും തൃപ്തികരമായിട്ട് തോന്നുന്നില്ല. കാരണം 1563 കുട്ടികൾ ഗ്രേസ് മാർക്ക് നൽകി, അവർ തന്നെ വലിയ ഹൈ സ്കോറേഴ്സ് ആക്കി വിട്ട അവർക്ക് മാത്രം റീനീറ്റ്. ബാക്കിയുള്ളവരുടെ കാര്യം എന്താണ്? അപ്പോൾ ഓക്കെ, ഇവർ റീ എക്സാം നടത്തുന്നുണ്ടെന്ന് പറയുന്നു. അപ്പം അത് തന്നെ നമുക്കൊരു പ്രൂഫാണ്, എന്തോ ഒരു അനീതി അവിടെ നടന്നിട്ടുണ്ട് അല്ലേ? അതുകൊണ്ടാണ് ഇവർക്ക് ഇവരെ മാത്രം റീ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത് നമ്മൾ അംഗീകരിക്കുന്നു. ഓക്കെ, അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് റീ ഇവാലുവേറ്റ് ചെയ്യണം. പക്ഷേ അത് മാത്രമല്ലല്ലോ നീറ്റ് എക്സാമിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, പേപ്പർ ലീക്കേജിനെ കുറിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പ്രൂഫും ഒക്കെ ആയിട്ട് ഒരുപാട് സ്ഥലങ്ങൾ ആളുകൾ വാദിക്കുന്നുണ്ട്, കേസുകൾ ഫയൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് പേപ്പർ ലീക്കായിട്ടുണ്ട്, പരീക്ഷയ്ക്ക് വളരെ മുമ്പ് തന്നെ കുട്ടികൾക്ക് പേപ്പർ കിട്ടിയിട്ടുണ്ട്, അങ്ങനെ പോയി എഴുതിയവരുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ കുട്ടികളോട് പറഞ്ഞിരുന്നത് നിങ്ങൾക്കറിയുന്ന ആൻസേഴ്സ് മാത്രം നിങ്ങൾ OMR മാർക്ക് ചെയ്യുക, ബാക്കി ഞങ്ങൾ ചെയ്തോളാന്നുള്ള രീതിയിൽ അങ്ങനെയും സ്കോർ കിട്ടിയ കുട്ടികളുണ്ട്. ഇനി അതല്ലാതെ നമുക്കറിയാം തമിഴ്നാട്ടിലെയും നോർത്തിലെ ചില സ്ഥലങ്ങളിലെയൊക്കെ എക്സാം സെൻറ്റേഴ്സിൽ മാറിയിട്ട് എക്സാം, അതായത് ക്വസ്റ്റ്യൻ ആൻസർ ബുക്ക്ലെറ്റ് മാറിക്കൊടുത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വേറെ ലാംഗ്വേജിലുള്ള ആൻസർ ബുക്ക്ലെറ്റ് പോയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ മറ്റൊരു കുട്ടിയുടെ റിപ്പോർട്ട് ഞാൻ കണ്ടതാണ്. ആ കുട്ടി റിസൾട്ട് വന്ന് ആ കുട്ടിയുടെ എക്സാം കഴിഞ്ഞ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 715 മാർക്ക് കിട്ടിയ കുട്ടിയായിരുന്നു. ആ കുട്ടി റിസൾട്ട് വന്നപ്പോൾ വെറും 350 മാർക്ക് മാത്രമാണ് സ്കോർ ചെയ്തിരുന്നത്. അപ്പോൾ അവർ തന്നെ റിസൾട്ട് കണ്ടപ്പോൾ ഷോക്കായി. NTA ഇമെയിലൊക്കെ അയച്ച് കാര്യങ്ങൾ ചോദിച്ചപ്പം അവർ പറഞ്ഞത് നിങ്ങളുടെ ആൻസർ ബുക്ക്ലെറ്റ് ഞങ്ങൾക്ക് ടോണായിട്ട് കീറിയ രീതിയിലാണ് ലഭിച്ചതെന്നാണ് പറഞ്ഞത്. അപ്പം കുട്ടി ആകെ വിഷമത്തിൽ അവർ അതിൻ്റെ പ്രൂഫ് ചോദിച്ചപ്പോൾ അവർ ഞങ്ങൾക്ക് ഇങ്ങനെയാണ് കിട്ടിയതെന്ന് പറഞ്ഞിട്ട് മനഃപൂർവ്വം ആരോ ചുരുട്ടി കൂട്ടിയ പോലെയുള്ള ഒരു ആൻസർ ബുക്ക്ലെറ്റാണ് അവർ അയച്ചു കൊടുത്തത്. അതിൻ്റെ ഫോട്ടോഗ്രാഫാണ് അവർ അയച്ചു കൊടുത്തത്. അപ്പോൾ ആ കുട്ടിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു, ഞാൻ മാർക്ക് ചെയ്ത ആൻസറുകൾ ഇതല്ല, കുട്ടിയുടെ കയ്യിൽ പ്രൂഫ് ഉണ്ടായിരുന്നു ഞാൻ മാർക്ക് ചെയ്ത ആൻസറുകൾ ഇതല്ല എന്ന് പറഞ്ഞ് അയച്ചപ്പോൾ പിന്നെ അവരുടെ ഭാഗത്തു നിന്ന് ആ കുട്ടിക്ക് ഒരു റെസ്പോൺസ് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഈ എക്സാമിൽ നടന്ന വലിയ അഴിമതി കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. പേപ്പർ ലീക്കേജിൻ്റെ കാര്യത്തിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റിയും തന്നിട്ടില്ല. അതുപോലെ ഇതുപോലെയുള്ള പല പ്രശ്നങ്ങളും പല സ്ഥലങ്ങളിൽ പല സെൻറ്റേഴ്സുകളിലും ലേറ്റായിട്ട് ആൻസർ ബുക്ക്ലെറ്റ് കിട്ടിയ കേസുകൾ, റിസൾട്ട് വന്നപ്പോൾ അവർ പ്രതീക്ഷിച്ച അവർ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച മാർക്കിൽ നിന്ന് ഒരുപാട് വ്യത്യാസമായിട്ട് റിസൾട്ട് വന്ന മക്കളുണ്ട്. റിസൾട്ടിൻ്റെ സ്കോർ കാർഡ് ജനറേറ്റ് ചെയ്യാൻ ഇനിയും പറ്റാത്തവരുണ്ട്. അത് മക്കൾക്കറിയോ, ഇനിയും സ്കോർ കാർഡ് കിട്ടാത്ത കുട്ടികളുണ്ട്. അപ്പോൾ ഇത്രയും ഇഷ്യൂസ് നിൽക്കുമ്പോൾ ഈ 1563 പേർക്ക്, നിങ്ങൾ ഗ്രേസ് മാർക്ക് കൊടുത്തവർക്ക് ഒരു റീനീറ്റ് നടത്തുന്നതാണോ ഇതിനുള്ള സൊല്യൂഷൻ? 24-25 ലക്ഷം കുട്ടികൾ എഴുതിയ ഈ പരീക്ഷയിൽ ഈ 1500 പേര് മാത്രമാണോ ഇങ്ങനെയൊരു റീ എക്സാം ഡിസേർവ് ചെയ്യുന്നത്? ഓക്കെ, ഇനി അവർ തെറ്റ് ചെയ്തു, അവരൊന്നും കൂടി പഠിച്ച് അവരെ എഴുതട്ടെ, ശരി. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള കുട്ടികളുടെ റിസൾട്ടിൻ്റെ കാര്യമോ? ഇങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ കൊണ്ട് റിസൾട്ട് പോലും കിട്ടാതെ നിൽക്കുന്നവരുടെ കാര്യം എന്താണ്? അപ്പോൾ അതിനൊക്കെയുള്ള ആൻസർ നമുക്ക് NTA തന്നേ പറ്റൂ അല്ലേ? അപ്പം സുപ്രീം കോടതി ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഈ 1500 കുട്ടികൾക്ക് എക്സാം നടത്താമെന്നുള്ള രീതിയിലൊരു കാര്യം പറഞ്ഞു. അതുപോലെ ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട് ചിലപ്പോൾ ഈ കുട്ടികൾക്ക് നിങ്ങൾ ഗ്രേസ് മാർക്ക് കൊടുത്തത് ഇവർക്കൊക്കെ ക്വസ്റ്റ്യൻ ഫയൽ ചെയ്യാനും, ഐ മീൻ കേസ് ഫയൽ ചെയ്യാനും റിയാക്ട് ചെയ്യാനും ഒക്കെയുള്ള സപ്പോർട്ട് അവരുടെ ചുറ്റിനും ഉണ്ടായിരുന്നിരിക്കും. അതുപോലും ഇല്ലാത്ത ഒരുപാട് മക്കളുണ്ട്, 4, 5, 6 വർഷം ഈ എക്സാമിന് വേണ്ടി റിപ്പീറ്റ് ചെയ്ത് പഠിച്ച്, എന്നിട്ട് ചിലപ്പോൾ ചിലരുടെയൊക്കെ ഇത് ലാസ്റ്റ് ചാൻസ് ആയിരുന്നിരിക്കാം. അതായത് ഇനി അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്യാനൊരു അവസരം പോലും ഇല്ലാത്ത, അതിനുള്ള ഫിനാൻഷ്യൽ സെറ്റപ്പ് ഒന്നുമില്ലാതെ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ച മക്കളുണ്ടാകാം. അതിന് പുറകെ കേസിന് പുറകെ പോകാനോ അവർക്ക് വേണ്ടി വാദിക്കാനോ ഒന്നും ആരും ഇല്ലാത്ത മക്കളും ഉണ്ടാവാം. ഓക്കെ, അങ്ങനെയൊക്കെ നമ്മളൊന്നും വെളിച്ചത്ത് പോലും വരാത്ത ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഉണ്ടാവും. അപ്പോൾ അവരുടെയൊക്കെ റിസൾട്ടിൻ്റെ കാര്യമോ? എന്തൊരു അനീതിയാണ് അവരുടെ നേരെയൊക്കെ നടന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ, നിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ സൈലമിത വളരെ വളരെ ശക്തമായ രീതിയിൽ നിയമത്തിൻ്റെ വഴിയിലൂടെ പോകുന്നുണ്ട്. എന്നാലും മക്കളെ പറയുകയാണ്,
ഇനിയും വെളിച്ചത്ത് വരാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇനിയും ഇതോർത്ത് വിഷമിക്കുന്ന മക്കളുണ്ട്. അപ്പം ഈ റീനീറ്റ് ആണോ ശരിക്കും ഈ പ്രശ്നത്തിനുള്ള ഒരു സൊല്യൂഷൻ? മക്കൾ പറയൂ, വാട്ട് ഡു യു ഫീൽ, മൈ ചിൽഡ്രൻ, മൈ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, എല്ലാവരും പറയൂ, ടെൽ മീ, ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് ബോക്സ്. ബിക്കോസ് ഈ ഒരു സമയത്ത് ഒട്ടും ഹാപ്പി ആയിട്ടിരുന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കാനോ എന്ത് പറഞ്ഞിട്ടാണ് നിങ്ങളെ ആശ്വസിപ്പിക്കുക? എന്ത് പറഞ്ഞിട്ടാണ് ഇനിയും നിങ്ങൾ പഠിക്കണം മക്കളെ, നിങ്ങൾ നീറ്റ് റിപ്പീറ്റ് ചെയ്യണം, നിങ്ങൾ നീറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോയിൽ വന്ന് പറഞ്ഞിരുന്നു, ഓക്കെ എന്തും നടന്നോട്ടെ, നടന്നത് എന്തും ആയിക്കോട്ടെ, നമുക്ക് അതിനൊരു ഉചിതമായ സൊല്യൂഷൻ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം, നമുക്ക് നമ്മുടെ പ്രിപ്പറേഷനിലേക്ക് ഫോക്കസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള അപ്ഡേറ്റുകളും ഇങ്ങനെയുള്ള തീരുമാനങ്ങളും നമ്മുടെ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ എന്ത് പറഞ്ഞിട്ടാണ് മക്കളെ നിങ്ങളെ ആശ്വസിപ്പിക്കുക? എന്ത് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഈ എക്സാമിനെ വിശ്വസിക്കണം, നിങ്ങൾ ഇതിനു വേണ്ടി പഠിക്കണം എന്ന് പറയുക? സോ ടോട്ടലി നമ്മൾക്കൊട്ടും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു തീരുമാനമല്ല ഇത്. ഒന്നെങ്കിൽ നമ്മൾക്ക് പറയാം റീവാലുവേഷൻ പോലെ എന്തെങ്കിലും, അതായത് ഈ വന്ന റിസൾട്ട് മുഴുവൻ ഒരിക്കൽ കൂടി റീവാലുവേറ്റ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ നമ്മൾക്ക് ഉറപ്പില്ല അതിൻ്റെയും കൃത്യത എത്രമാത്രം ഉണ്ടാകും, എത്ര ആക്യുറേറ്റ് ആയിരിക്കും ആ റിസൾട്ട്സ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ നീറ്റിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതിനൊന്നും നമുക്കൊരു സൊല്യൂഷനും ഒന്നും തന്നെ കിട്ടിയിട്ടില്ല, ഒരു എക്സ്പ്ലനേഷൻസും ആരും തന്നിട്ടില്ല. പിന്നെ ഈ 25 ലക്ഷം കുട്ടികളിൽ നിന്നും ഈ 1563 പേരെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ഇവരെ കോൺടാക്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവർക്ക് ഇമെയിൽ അയക്കും, NTA വിൽ കോൺടാക്ട് ദം, അപ്പോൾ അവർ റിവൈസ് ചെയ്ത് പഠിച്ച് അവർ റീനീറ്റ് എഴുതണമെന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, വാട്ട് ഈസ് ദ കാറ്റഗറി? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഗ്രേസ് മാർക്ക് കിട്ടിയ കുട്ടികളുടെ കറക്റ്റായിട്ടുള്ള വിവരങ്ങൾ ഇവരുടെ കയ്യിൽ ഉണ്ടാവണമല്ലോ അല്ലേ? അതെങ്ങനെയാണ് അപ്പം ലഭ്യമായത്? അത് അവർ കേസ് ഫയൽ ചെയ്തതുകൊണ്ടാണോ, അതിന് അവർ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്തതുകൊണ്ടാണോ ഇവരുടെ കറക്റ്റ് നമ്പർ നിങ്ങളുടെ കയ്യിൽ വന്നത്? സോ ഇതൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ്. എന്താണെങ്കിലും ഒട്ടും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു തീരുമാനമല്ല ഇത്. ബട്ട് ഡെഫിനറ്റ്ലി ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ഉചിതമായൊരു തീരുമാനം പ്രതീക്ഷിക്കാം. അപ്പോൾ മക്കൾ ഇപ്പം അറിയേണ്ടത്, നിങ്ങൾക്കറിയാം രാവിലെ നമ്മൾ പറഞ്ഞിരുന്നു റീനീറ്റ് നടത്തപ്പെടുന്നത് ഗ്രേസ് മാർക്ക് ലഭിച്ച ആ കുട്ടികൾക്ക് മാത്രമാണ്. അപ്പോൾ അവരുടെ റിസൾട്ടിൽ ഒരു മാറ്റം ഉണ്ടാകും. പക്ഷേ അവരുടെ റിസൾട്ടിൽ മാറ്റം വന്ന് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്താൽ വാട്ട് വിൽ ഹാപ്പൻ ടു ദി എൻടയർ റിസൾട്ട്സ് അല്ലേ? ഓൾറെഡി റാങ്കും ഇതൊക്കെ കിട്ടി അല്ലേ, സ്റ്റേറ്റ് റാങ്കുകളും ഒക്കെ കിട്ടി നിൽക്കുന്നവർക്ക് അവരുടെ റിസൾട്ടിന് എന്ത് സംഭവിക്കും? അപ്പം അങ്ങനെ ഒരു റിവൈസ്ഡ് റിസൾട്ട് നമുക്ക് ഉണ്ടാവുമോ? ഇതിനെക്കുറിച്ചൊന്നും നമുക്കൊരു ക്ലാരിറ്റി NTA തരുന്നില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി ഇതിന് നമുക്ക് സൊല്യൂഷൻ വേണം അല്ലേ? അതുവരെ നമ്മൾ മിണ്ടാതിരിക്കില്ല. അപ്പോൾ റീനീറ്റ് ആണെങ്കിൽ ഇങ്ങനെ നടത്തുന്നത് ശരിയല്ല, അല്ലെങ്കിൽ റീഇവാലുവേഷൻ, അതുമല്ലെങ്കിൽ നമ്മൾക്ക് ഉചിതമായ മറ്റൊരു സൊല്യൂഷൻ. അനീതികൾ ഈ ഒരു കേസ് മാത്രം അഡ്രസ്സ് ചെയ്യപ്പെട്ടാൽ പോരാ, മറ്റ് നടന്നിരിക്കുന്ന ഒരുപാട് അനീതികളും ഇവിടെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ്. അപ്പോൾ മക്കളെ, വി ആർ വിത്ത് യു, സൈലം ഇസ് വിത്ത് യു, ഐ ആം വിത്ത് യു ഇൻ മൈ തോട്ട്സ് ആൻഡ് വിത്ത് ഓൾ ദ സപ്പോർട്ട്. വാട്ട് എവർ ഇറ്റ് ഇസ്, വി വിൽ ഫേസ് ഇറ്റ് ടുഗെദർ, വി വിൽ ഫിഗർ ഇറ്റ് ഔട്ട് ടുഗെദർ. മൈ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, ഓൾ ദ ബെസ്റ്റ്.